മാതൃകയാക്കാവുന്ന ഈ അവധിക്കാല കാഴ്ചയിൽ നിന്നും മറ്റൊരു മാതൃകയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറത്തേക്ക് വളാഞ്ചേരിയിൽ നിന്നും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമകൾ നടത്തിയത് വലിയൊരു സേവനമാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ഒരു ദിവസത്തെ 11 ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് ഇവർ സംഭാവന ചെയ്തത്. ഇതോടൊപ്പം ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇവർ നൽകി. ലോകാരോഗ്യ ദിനമായിരുന്നു ചൊവ്വാഴ്ച. ഇതിനൊപ്പം വളാഞ്ചേരിയിൽ നിന്നും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന റോയൽ ബസ് സർവീസിന്റെ 15 വാർഷികവും. ഇത് രണ്ടും ഒന്നിച്ചെത്തിയതോടെയാണ് ഒരു ദിവസത്തെ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുക എന്ന ആശയം ഉടമകൾക്കുണ്ടായത്. 11 ബസ്സുകളിലെയും ജീവനക്കാർ കൂടി അനുകൂല നിലപാടെടുത്തതോടെ കാര്യങ്ങൾ ഉഷാറായി. യാത്രക്കാരും തൊഴിലാളി ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ടത് തൊഴിലാളികളുടെ ഒരു കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ വേതനം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമാണ്. അപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അവർ ഇതിന് തയ്യാറായി, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. രാവിലെ വളാഞ്ചേരി സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ പുറപ്പെട്ടപ്പോൾ യാത്രക്കാരായി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. ഉടമകൾ ഉൾപ്പെടെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തപ്പോൾ അത് സ്വകാര്യ ബസ് സർവീസിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമായി. സാധാരണ 10 രൂപ തരേണ്ടടുത്തേക്ക് 20 രൂപ തന്നവരുണ്ട്. 20 ചാർജുള്ളടുത്തേക്ക് 10 രൂപ കൂടുതൽ തന്നവരുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി രേഖപ്പെടുത്താൻ ഞങ്ങൾ ഈ സംരംഭത്തിന് സഹകരിച്ചിരുന്നു. വരുന്ന വർഷം വളാഞ്ചേരി കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഇതര ബസ്സുകളെ കൂടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുള്ള തീരുമാനത്തിലാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.